നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നടന്ന മൂന്നാം റൗണ്ട് പോരാട്ടത്തിൽ വമ്പന്മാരായ റയൽ മാഡിഡിന് ജയം ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ ഗാലറ്റസറായെ പരാജയപ്പെടുത്തി മത്സരത്തിന്റെ പതിനെട്ടാം മിനിറ്റിൽ ടോണി ക്രൂസ് നേടിയ ഗോളാണ് റയൽ മാഡിഡിന്റെ രക്ഷയ്ക്കെത്തിയത് ഇതോടെ ഈ ചാമ്പ്യൻസ് ലീഗിൽ ആദ്യത്തെ വിജയം കരസ്ഥമാക്കാനും റയൽ മാഡ്രഡിന് കഴിഞ്ഞു ഗലറ്റ്സെരയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ രണ്ട് യുവതാരങ്ങൾക്ക് കൂടി അവസരം നൽകിയാണ് സിനെതിൻ സിദാൻ ആദ്യ ഇലവനെ പുറത്തേക്ക് വിട്ടത് റോഡ്രിഗോയും ഫെഡ്രിക്കോ വാൽബ്രദയും ആദ്യ പതിനൊന്നിൽ സ്ഥാനം നേടി ജയം മാത്രം ലക്ഷ്യമിട്ടിറങ്ങിയ റയൽ മാഡ് പതിനെട്ടാം മിനിറ്റിലാണ് തങ്ങളുടെ ഏക ഗോൾ കണ്ടെത്തിയത് ബെൻസിമയും എതൻ ഹസാഡും ചേർന്ന് നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ ഹസാഡിന്റെ പാസിൽ നിന്ന് തകർപ്പനൊരു ഷോട്ടിലൂടെ ടോണി ക്രൂസ് വലകുലുക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ഗോൾ നേടാൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞില്ല മത്സരഫലം സൂചിപ്പിക്കുന്ന പോലെ കളിയിലെ കണക്കുകൾ റയലിന് അനുകൂലമായിരുന്നില്ല ബോൾ പൊസിഷനിലും പാസുകളിലും ആധിപത്യം പുലർത്തിയ ഗാലറ്റ ഗോൾ നേടാൻ മാത്രം കഴിഞ്ഞില്ല അത് അവർക്ക് തിരിച്ചടിയാവുകയും ചെയ്തു ജയത്തോടെ ഏറെ വിലപ്പെട്ട മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കാൻ റയലിന് കഴിഞ്ഞു നിലവിലെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റോടെ ഗ്രൂപ്പ് എയിൽ രണ്ടാമതാണ് റയൽ മൂന്നിൽ മൂന്നും ജയിച്ച പി എസ് ജി ആണ് ഗ്രൂപ്പിൽ ഒന്നാമത് ഈ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം